സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രതിരോധത്തിലായിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഓഫീസും സിപിഎമ്മും. നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓഫീസിന് സംഭവിച്ചത് തന്നെ പിണറായി വിജയന്റെ ഓഫീസിലും സംഭവിക്കുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല എനിക്കൊന്നും ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞു പിണറായി വിജയൻ ഒഴിഞ്ഞു മാറാനാകില്ല തന്നെ. പതരാതെ കൃത്യമായി തന്നെ കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നും സർക്കാരിൽ നിന്ന് ഒരു നയാ പൈസ പോലും സ്വപ്ന സുരേഷ് ശമ്പളം വാങ്ങുന്നില്ല എന്നും മുഖ്യമന്ത്രി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഐടി സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന്റെ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പ്രതിക്കൂട്ടിൽ തന്നെ നിർത്തുകയാണ്. അതുകൊണ്ട് അഗ്നിശുദ്ധി വരുത്തേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആവശ്യവുമാണ്. മഹാപ്രളയവും മഹാമാരിയും സൃഷ്ടിച്ച വലിയ പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തെ മുന്നോട്ട് നയിച്ച് വലിയ കയ്യടി നേടി ഏറ്റവും ഒടുവിൽ ഏഷ്യാനെറ്റ് C4 ചേർന്ന് നടത്തിയ സർവേയിൽ പോലും വീണ്ടും മുഖ്യമന്ത്രിയാകാൻ പിണറായി വിജയൻ തന്നെയാണ് യോഗ്യൻ എന്നുള്ള തരത്തിൽ ജനാഭിപ്രായം രൂപപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ പൊടുന്നനെ വന്ന ഈ ആരോപണം ചെറുതായൊന്നുമല്ല മുഖ്യമന്ത്രിയെയും CPMനെയും ഉലച്ചിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണം എന്നുള്ള ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്തെത്തിക്കഴിഞ്ഞു. സ്വാഭാവികമായി BJP ഭരിക്കുന്നതുകൊണ്ട് കേന്ദ്ര അന്വേഷണം വരികയും അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്താൽ അത് CPMന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കിയേക്കാവുന്ന തിരിച്ചടികൾ ചെറുതല്ല തന്നെ. കാരണം അത്തരം ഒരു വലിയ തിരിച്ചടിയാണ് ഉമ്മൻചാണ്ടിക്ക് നേരിടേണ്ടി വന്നത്. കാര്യങ്ങൾ ഏറെക്കുറെ സമാനമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴിവിട്ട ചില ബന്ധങ്ങളിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് നേരത്തെ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടും എതിരാളികൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഉമ്മൻചാണ്ടിക്ക് സംഭവിച്ചതെന്തോ അത് തന്നെ പിണറായിക്കും സംഭവിക്കുന്നുവെന്ന്. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടിയുടെ പാർട്ടിയും അന്ന് സോളാർ വിവാദമുണ്ടായ ഘട്ടത്തിൽ ഈ പ്രതിസന്ധിയെ എങ്ങനെയാണ് നേരിട്ടതെന്നതും ഇപ്പോൾ പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിയും അതെങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ളതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ കലാപമുണ്ടാവുകയും കോൺഗ്രസ്സുകാർ തന്നെ ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്ന് കുത്താൻ രംഗത്തെത്തുകയും ചെയ്യുന്ന സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചിലർ ആരോപണ വിധേയരാകുമ്പോൾ അവർ തനിക്ക് പ്രിയപ്പെട്ടവരായതുകൊണ്ട് അവരെ എങ്ങനെ ഒഴിവാക്കും എന്നുള്ള ചിന്ത ഉമ്മൻചാണ്ടിയെ ഒരുപാട് ആശങ്കപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ തീരുമാനങ്ങൾ എടുക്കാൻ ഒരുപാട് വൈകിയിരുന്നു. അത് പൊതുസമൂഹത്തിന് പിന്നെയും പിന്നെയും സംശയങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് കാരണമായി. അതുകൊണ്ട് തന്നെയാണ് ആരോപണങ്ങൾ നേരിട്ട് ഉമ്മൻചാണ്ടിയിലേക്ക് വരെ എത്തുന്നത്. അതേസമയം ഇവിടെ കൃത്യമായി തുടക്കം മുതൽ തന്നെ അതിനെ പ്രതിരോധിക്കാൻ പിണറായി വിജയന് സാധിക്കുന്നുണ്ട്. ഉറച്ച ശബ്ദത്തിൽ തന്നെ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് മറുപടി നൽകുവാൻ പിണറായിക്ക് സാധിക്കുന്നുണ്ട്. പഴുതുകൾ ഒന്നൊന്നായി അടച്ചു വരുന്നുണ്ട്. ഐടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ശിവശങ്കറിനെ മാറ്റാനുള്ള തീരുമാനം പൊടുന്നതിന് തന്നെ ഉണ്ടായി. പക്ഷെ അപ്പോഴും അങ്ങനെ കൃത്യമായി ഇടപെടലുകൾ നടത്തി പാർട്ടിയുടെ സമ്പൂർണ്ണ പിന്തുണ ഉറപ്പാക്കി പിണറായി വിജയൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും CPI ചെറിയ തോതിലെങ്കിലും വിമർശനം ഈ വിഷയത്തിൽ ഉയർത്തുന്നുണ്ട്. അത് അവരുടെ മുഖപത്രമായ ജനയുഗത്തിൽ കൂടി പുറത്തു വരുന്നുമുണ്ട്. ഇങ്ങനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം പോലും ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് CPI പറയുന്നത് തീർച്ചയായും പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെ ഉന്നം വെച്ച് തന്നെയാണ്. നേരത്തെ ഡാറ്റ വിവാദവുമായി ബന്ധപ്പെട്ട് പലവട്ടം, പ്രൈസ് വാട്ടർ കൂപ്പർ ഹൗസുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ മറ്റൊരു വട്ടം, അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അര ഡസനോളം അവസരങ്ങളിൽ പ്രതിപക്ഷത്തിന് മുന്നിൽ അപഹാസ്യമാക്കാൻ കാരണമായ ഇടപെടലുകൾ IT സെക്രട്ടറി നടത്തിയിട്ടുണ്ട് എന്ന് CPI പലവട്ടം ചൂണ്ടിക്കാട്ടിയതാണ്. IT സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ശിവശങ്കറിനെ മാറ്റണം, സ്പ്രിംഗ്ലർ ഡാറ്റ വിവാദമുണ്ടായപ്പോൾ കാനം രാജേന്ദ്രൻ ഉറച്ച സ്വരത്തിൽ സർക്കാരിനെതിരെ ശബ്ദമുയർത്തുകയും അന്ന് IT സെക്രട്ടറി നേരിട്ട് CPIയുടെ ഓഫീസിൽ പോയി കാനം രാജേന്ദ്രനെ സന്ദർശിക്കുകയും ചെയ്ത സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അത്തരം സാഹചര്യങ്ങളിലേക്ക് നയിച്ച ഇടപെടലുകൾ നടത്തിയ ഒരാളെ വീണ്ടും ആ സ്ഥാനത്ത് വച്ച് പൊറുപ്പിക്കരുത് എന്ന് CPI അന്നു തന്നെ മന്ത്രിസഭാ യോഗത്തിലടക്കം നിലപാട് ഉന്നയിച്ചതായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി എന്തുകൊണ്ടോ ഒരു വിശ്വസ്തനായ ഉദ്യോഗസ്ഥനായി ശിവശങ്കറിനെ കണ്ടു. ശിവശങ്കർ അങ്ങനെ തന്നെയായിരുന്നു, പേരുകേട്ട ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു. സേവനമനുഷ്ഠിച്ച വകുപ്പുകളിലെല്ലാം
മികവ് കാട്ടിയ ഒരാൾ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നത്. പിന്നീട് ഉദ്യോഗസ്ഥ മേധാവിത്വമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്നുള്ള ആരോപണം ഉയർന്നപ്പോഴാണ് എം വി ജയരാജൻ അവിടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നതും ഇദ്ദേഹം സെക്രട്ടറിയായി മാത്രം മാറുന്നതും ഐ ടി സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്നതും അങ്ങനെ ഐ ടി വിഭാഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നത്. അപ്പോൾ സി പി ഐ ഉന്നം വയ്ക്കുന്നത് തങ്ങൾ ചൂണ്ടിക്കാട്ടിയ ഒരു തെറ്റുതിരുത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറായില്ല. അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നതാണ്. ഇപ്പോഴത്തെ ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ എന്തു തീരുമാനമെടുക്കും എന്നുള്ളത് നിർണായകമാണ്. കസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണക്കടത്ത് എങ്ങനെ നടന്നു, അത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള അന്വേഷണങ്ങളാണ് നടത്തേണ്ടത്. അതിനിപ്പോൾ യു എ ഇയുടെ സഹായവും അവർ തേടിയിട്ടുണ്ട്. രണ്ട് യു എ ഇ പൗരന്മാരെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് കസ്റ്റംസ് പറയുന്നുണ്ട്. സ്വാഭാവികമായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൂടി പങ്കാളികളാകേണ്ടുന്ന തരത്തിൽ ഈ അന്വേഷണം വരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടുന്ന കാര്യം. കേരളത്തിൽ നിന്നുള്ള മന്ത്രിയായ വി മുരളീധരൻ, അദ്ദേഹം വിദേശകാര്യ വകുപ്പിൻ്റെ ചുമതല കൂടി വഹിക്കുന്നതുകൊണ്ട് അദ്ദേഹം ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി. ഏതു തരത്തിലായിരിക്കണം ഇനി അന്വേഷണം വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അവിടെ ഒരു ധാരണ രൂപപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന അവസരത്തിൽ സ്വാഭാവികമായി ബി ജെ പി എങ്ങനെയാകും ഈ അന്വേഷണ ഏജൻസികളെ ഈ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നത് എന്നുള്ളതും ഒരു വലിയ ചോദ്യചിഹ്നമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ലക്ഷ്യം വച്ചുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളത്, അങ്ങനെ ഉണ്ടായാൽ അതിനെ ഏതു വിധത്തിൽ ഇടതുമുന്നണിക്ക് പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ളത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായോ മുഖ്യമന്ത്രി പങ്കാളിത്തമുള്ള ഏതെങ്കിലും മേഖലയുമായോ ഇതിന് ബന്ധമില്ല എന്ന് ആവർത്തിക്കുമ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും ആ സംശയനിഴലിൽ തന്നെ നിൽക്കുകയാണ്. അത് ഒഴിവാക്കപ്പെടുന്നതുവരെയും